അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച് ആത്മീയ ഔന്നത്യം നേടിയ മഹാമനുഷ്യന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവരിലും തരക്കാരുണ്ടാകാം. ഇവരെയാണ് ഔലിയാക്കൾ എന്ന് വിളിക്കുന്നത്. പ്രവാചകന്മാരുടെ യുഗങ്ങളിൽ എന്ന പോലെ അതിനുശേഷം അവരുടെ സാന്നിധ്യം യാഥാർത്ഥ്യമായ ഒരു വസ്തുതയാണ്. ആത്മീയമായി മാനവ സമൂഹത്തെ സമ്മർദ്ദിക്കുകയാണ് അവരുടെ ദൗത്യം. ആത്യന്തിക വിശകലനത്തിൽ കാലഘട്ടങ്ങളുടെ അനിവാര്യതയാണ് ഔലിയാക്കൾ. അവർ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരത്രേ. ലോകനാഥന് പൂർണ്ണമായും കീഴ്പ്പെട്ടവരെന്ന നിലയിൽ മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളും ചാപല്യങ്ങളും പ്രകടിപ്പിക്കാത്ത പരമ പരിശുദ്ധരായ വ്യക്തിത്വങ്ങളാണ് ഔലിയാക്കൾ. അതുകൊണ്ട് തന്നെ അമാനുഷികമായ സിദ്ധികളും കഴിവുകളും അവർക്കുണ്ടാകും. അള്ളാഹുമായി ആരാധനകളിലൂടെ അടുക്കുമ്പോഴാണ് മനുഷ്യർക്ക് ഈ ഉന്നതമായ സ്ഥാനങ്ങൾ കൈവരിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഔലിയാക്കളുടെ പദവിയിലെത്തിയാൽ അവർക്ക് യാതൊന്നും ഭയപ്പെടാനും കുണ്ഠിതപ്പെടാനുമില്ലെന്നും വിശുദ്ധ ഖുർആൻ പറയുന്നു. അവർ ലോകത്തെ നിയന്ത്രിക്കുന്ന ആജ്ഞാശക്തികളാണ്. അള്ളാഹുവിന്റെ ഔദാര്യം അവന്റെ ഇഷ്ടദാസന്മാരെ തേടിയെത്തുമെന്ന് ഔലിയാവിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ആത്മീയ കഴിവുള്ള ഔലിയാക്കൾക്ക് അലൗകികമായ കാവലും രക്ഷയും ഉണ്ടാകും. ഭൗതികമായ ഒരു സെക്യൂരിറ്റിയും അവർക്ക് ആവശ്യമില്ലെന്ന് അർത്ഥം. നിർഭയം ലോകത്തെവിടെയും സഞ്ചരിക്കാൻ അവർക്ക് കഴിയും. പല രൂപത്തിലും ഭാവത്തിലും അവർ എവിടെയും പ്രത്യക്ഷപ്പെടും. അങ്ങനത്തെ ഒരു മഹാനാണ് സൂഫിവര്യനായ സുൽത്താൻ ബാഹു റളിയല്ലാഹുഅൻഹു. ജീവിതം ആത്മീയത കൊണ്ട് വിജയം കൈവരിച്ച മഹാനാണ് സുൽത്താൻ ബാഹു റളിയല്ലാഹുഅൻഹു. ചില അസന്നിഗ്ധ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ തിരുശരീരം മറ്റൊരിടത്തേക്ക് മാറ്റേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഖബർ തുറന്നു. ആ ഖബറിൽ നിന്ന് സുഗന്ധപൂരിതമായ കാറ്റ് വീശാൻ തുടങ്ങി. ഇന്നേ വരെ ലോകത്ത് ശ്വസിക്കാൻ ലഭിക്കാത്ത സുഗന്ധം ആസ്വദിക്കാൻ അവിടെ കൂടിയ വിശ്വാസികൾക്ക് കഴിഞ്ഞു. ജീവിത വിശുദ്ധിയിലൂടെ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും സർവ ചരാചരങ്ങളുടെയും സ്നേഹത്തിന് പാത്രമാകുന്ന ഔലിയാക്കൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുകൾ ഏകുന്നു. അവരുമായി ആത്മീയ ബന്ധം സ്ഥാപിച്ചവർ ഒരിക്കലും നിരാശരാവേണ്ടതില്ലെന്ന് ഒരു കുദിസിയായ ഹദീസിലൂടെ അള്ളാഹു പഠിപ്പിച്ചതാണ്. അള്ളാഹു അവരുടെ സഹായം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമേ നമുക്ക് പിന്നീട് കാണാം. ദുആ വസീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.